നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഷൈൻ മോഹൻ. പാലക്കാട് ജില്ലയിൽ ചെറുപ്ലശ്ശേരിക്കടുത്ത് തൃക്കടീരി എന്ന് പറയുന്ന സ്ഥലത്ത് തലാപ്പുള്ളി ആയുർവേദ എന്ന സ്ഥാപനത്തിലെ ചീഫ് ഫിസിഷ്യനാണ്. സ്പൈൻ ആൻഡ് ജോയിൻസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത ആൾക്കാർ ഇന്ന് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന, പരമ്പരാഗതമായി നമ്മൾ കൈമാറിയിരുന്ന ആയുർവേദ കളരി മർമ്മ ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്ന പല പുതിയ, അല്ലെങ്കിൽ പുതിയതെന്ന് അവകാശപ്പെടുന്ന അസുഖങ്ങൾക്കുമുള്ള ഫലപ്രദമായ ചികിത്സയുണ്ട്. ഇത്തരം ചികിത്സയെക്കുറിച്ച്, അല്ലെങ്കിൽ സമ്പ്രദായങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് പല ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നും കുറേ അറിവുകൾ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബാലപാഠങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ തുടർ പഠനത്തിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴി, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വഴി കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ കളരിയിൽ, ഒരു പക്ഷേ വളരെ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുമ്പോൾ, ഈ വലിച്ചിട, പിടിച്ചിടുക, ഞെട്ടിക്കുക, അല്ലെങ്കിൽ വലിച്ചു കെട്ടുക, ഇങ്ങനെ കെട്ടൽ ചികിത്സ, അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകളും ഒരുപാട് ചികിത്സാ രീതികളും ഉണ്ടായിരുന്നു. ഈ അടുത്താണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ യൂട്യൂബ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഇപ്പോൾ ഇന്ന് പ്രചാരത്തിലിറങ്ങുന്ന കൈറോപ്രാക്റ്റിസ് മെത്തേഡുകൾ, അങ്ങനെ കൈറോപ്രാക്റ്റിസിനെ കുറിച്ച് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഓസ്റ്റിയോപ്പതി എന്ന് പറയുന്ന വേറൊരു വിഭാഗം തന്നെ ഉണ്ടെന്ന് മനസ്സിലായത്. 1800s സർ ആൻഡ്രൂ ടൈലർ സ്റ്റിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഓസ്റ്റിയോപ്പതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. കളരിമർമ്മശാസ്ത്രത്തിൽ പറയുന്ന മർമ്മങ്ങളും മർമ്മസ്ഥാനങ്ങളും അവയെ ബന്ധിപ്പിക്കുന്ന നാഡികളെക്കുറിച്ചും വളരെയധികം പ്രതിപാദിച്ചിട്ടുണ്ട്. ഓസ്റ്റിയോപ്പതിയിൽ വരുമ്പോൾ മസിലുകളും ഉണ്ടാവുന്ന വേദനകളും ട്രിഗർ പോയിൻ്റുകളും അവയെ ബന്ധിപ്പിക്കുന്ന മയോഫേഷ്യൽ മെറിഡിയൻസ്, അല്ലെങ്കിൽ ഫേഷ്യ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു വളരെയധികം റിസർച്ചും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. സ്പോർട്സ് ഓസ്റ്റിയോപാത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. കാരണം സ്പോർട്സിലെ ഇഞ്ചുറി, അല്ലെങ്കിൽ ആ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഒരു ഡോക്ടർക്കോ, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പോർട്സ് ഓസ്റ്റിയോപാത്തിനും കൂടിയും അത്രയധികം ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കളരിമർമ്മശാസ്ത്രത്തിനെക്കുറിച്ച് അറിയുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഓസ്റ്റിയോപതിയിലെ തിയറികൾ ഈ കളരിമർമ്മശാസ്ത്രമായിട്ട് എത്രത്തോളം സാമ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എടുത്തു പറയേണ്ട കാര്യം, ഓസ്റ്റിയോപതി ഇന്ന് വളരെ ഒരു പുതിയതായിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. കളരിമർമ്മശാസ്ത്രത്തിൻ്റെ അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല. ഇത് രണ്ടും കൂടിയും ഒരുപാട് സാമ്യതകളുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പക്ഷേ ഇനി വരും കാലങ്ങളിൽ അതിലൂടെ ഉണ്ടാവുന്ന റിസർച്ചുകളിലൂടെയും ഒരു പക്ഷേ നമ്മുടെ കളരി മർമ്മ ചികിത്സയിൽ പറഞ്ഞിട്ടുള്ള നാഡികൾ, അല്ലെങ്കിൽ മർമ്മത്തെക്കുറിച്ച് നമുക്ക് സയൻറ്റിഫിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഓസ്റ്റിയോപതിയിലെ ഒരു ത്രസ്റ്റ് ടെക്നിക്സ്, ഇത് ഒരു ചികിത്സയുടെ ഭാഗമാണ്. ഇത്തരം ത്രസ്റ്റ് ടെക്നീക്കുകൾ വളരെയധികം പഠിച്ചും പ്രാക്ടീസ് ചെയ്തിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രാവശ്യം ഇത് ചെയ്തുകൊണ്ട് മാത്രം അസുഖം മാറണം എന്നില്ല. എന്നാൽ ഇതുകൊണ്ടും ചില അസുഖങ്ങൾ മാറുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഒരു ഡെമോൺസ്ട്രേഷൻ ഓസ്റ്റിയോപതി ത്രസ്റ്റ് ടെക്നീക്ക് ഇവിടെ വൈദ്യശാല യൂട്യൂബ് ചാനലിലെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഈ ട്രീറ്റ്മെൻറ്റും എൻ്റെ നടവേദന വളരെ കൂടുതലായിരുന്നു. ബട്ട് ആഫ്റ്റർ ദിസ് ട്രീറ്റ്മെൻറ്റ് ഐ ജസ്റ്റ് ഫീൽ റിലാക്സ്.
ഇപ്പോ എല്ലാ ജോയിന്റ്സിനും ഒരു പെയിൻ ഫുൾ മാറിയെന്ന് പറയണ്ട് എല്ലാ പെയിനും നന്നായി മാറിയെന്ന് പറയണ്ട്. താങ്ക്.